ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ ഹുവായി ബാൻഡ് 4 ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. സോ അപ്പോൾ ഒന്ന് എൻ്റെ ചാനലാണ്, ഒന്ന് എൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പ്, ബട്ട് അത് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. കാരണം കോപ്പിറൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സോങ്ങിന്, അന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയൊന്നും. സോ ആ വീഡിയോ ഡിലീറ്റാണ്. സോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വർഷത്തിന് ശേഷമുള്ള ഞാൻ എൻ്റെ റിവ്യൂ, ഞാൻ എങ്ങനെ ഉപയോഗിച്ച അതിൻ്റെ കാര്യങ്ങൾ, എനിക്ക് എന്തൊക്കെയാണ് നല്ലതായിട്ട് തോന്നി, എന്തൊക്കെയാണ് മോശമായിട്ട് തോന്നിയതാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കുള്ള ഓർഡറും കൂടെ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഡിസൈൻ എന്ന് പറയുമ്പം ഭയങ്കര കിടിലൻ ഡിസൈനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. നമ്മുടെ ബാൻഡ്സിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഹുവായി ബാൻഡ് 4 തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ 4 Pro ഉണ്ട്, അതുപോലെ തന്നെ 5 Pro. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 2500 രൂപയാണ്. ഇപ്പോൾ 2899 രൂപ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ് 5 ആണെങ്കിൽ ഏകദേശം 3700 രൂപ വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഹോം ബട്ടൺ പോലെ ഒരു ബട്ടൺ കാണാം. പക്ഷേ ഒരു ബട്ടൺ അല്ല, എല്ലാം ടച്ച് തന്നെയാണ്. നമുക്ക് സ്ക്രീനിലെ ടച്ച് ഉപയോഗിക്കാൻ പറ്റും, AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ എനിക്ക് സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ഒരു പ്രശ്നം വന്നിട്ട്, നമുക്ക് അതേപോലെ തന്നെ സെറ്റിംഗ് സിസ്റ്റം പോലെ കാര്യങ്ങളുണ്ട്. നമുക്ക് സ്ക്രീനിൽ തന്നെയാണെങ്കിൽ അടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് കാണാൻ പറ്റും നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നുവെന്നാണ്. സോ അത് മാത്രമാണ് ഇതിൽ ഉടായ്പ എന്ന് പറയുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ കയ്യിൽ കെട്ടിയിട്ട് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അണക്കിയെന്ന് വെച്ചാൽ ഇതിൽ അത് റേറ്റിംഗ് മാറിക്കൊണ്ടിരിക്കും. സോ അതൊരു ഉടായ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത് പോകുമ്പോൾ ഹാർഡ് റേറ്റ്, സോ ഇതിൻ്റെ ഹാർഡ് റേറ്റ് ആണ് പക്കയെന്ന് എനിക്ക് പറയുള്ളൂ. ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് എനിക്ക് നോക്കുമ്പോൾ ഹുവായി റെഡ്മി ഇതിൻ്റെ ഹാർഡ് റേറ്റ് തന്നെയാണ് കറക്റ്റ്. കാരണം ഞാൻ റെഡ്മി നിങ്ങൾക്ക് അറിയായിരിക്കും, റെഡ്മിയുടെ ബാൻഡ് 7 റെഡ്മിയുടെ ബാൻഡ് എൻ്റെ കൂട്ടുകാരനുണ്ട്. സോ അത് ഞാൻ ഉപയോഗിച്ചപ്പോൾ അത് നമ്മളിപ്പോൾ തടിയിലെടുത്ത് വെച്ച് അതിനും ഹാർട്ട് ബീറ്റ് കാണിക്കും, വെറുതെ വെച്ചിരുന്ന അതിനും ഹാർട്ട് ബീറ്റ് കാണിക്കും. ബട്ട് ഇത് ഒറിജിനലാണ്. സോ അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഹാർട്ട് ബീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക കിടിലമാണ്. അടുത്ത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് നമ്മൾ എത്ര നേരം ഉറങ്ങിയെന്ന് പറഞ്ഞാണ്. സോ അതും നല്ലൊരു കിടിലം, സോ അതും കറക്റ്റായിട്ട് കാണിക്കും. സോ അത് നമ്മുടെ റെഡ്മിയിലായാലും റെഡ്മി ബാൻഡിലായാലും അതിലും കറക്റ്റായിട്ട് തന്നെ കാണിക്കും. അത് അടുത്തതിന് ശേഷം വർക്കൗട്ട്. സോ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വർക്കൗട്ടിന് വേണ്ടി സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റും. ഇത് ഫിറ്റ്നസ് ബാൻഡാണ്, ഔട്ട്ഡോർ റണ്ണ്, ഇൻഡോർ റണ്ണ്, ഔട്ട്ഡോർ വാക്ക്, സോ അതിന് അതേപോലെ തന്നെ ഇൻഡോർ സൈക്കിൾ, സോ സ്വിമ്മിങ്, സോ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ അതെല്ലാം നല്ല കിടിലം ഓപ്ഷൻസ് തന്നെയാണ്. ഇത് ഫിറ്റ്നസ്സിന് പറ്റിയ ആൾക്കാരും, ഞാൻ ഫിറ്റ്നസ് ഒന്നും അല്ല എന്നാലും നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു കോമ്പാക്ട്നെസ്സിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. അതേപോലെ നമുക്ക് സെറ്റിങ്സിലോട്ട് പോകുകയാണെങ്കിൽ ഫേസസ് കാണാൻ പറ്റും. ഇപ്പോൾ ഫേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വാൾപേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറയുമ്പോൾ ഒരു മിനിമം റേഞ്ച് ഓഫ് വാൾപേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫേസസ് കഴിഞ്ഞാൽ ഫൈൻഡ് മൊബൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡ് മൊബൈൽ വെച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ അവൈലബിൾ ആണ്, സ്റ്റോപ്പ് വാച്ച് അവൈലബിൾ ആണ്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് മൂന്ന് ഘട്ടം വരെ ഉയർത്താൻ പറ്റും എന്ന് പറയുമ്പോൾ നല്ല ടോപ്പ് ബ്രൈറ്റ്നസ് വരെ നമുക്ക് ഉയർത്താൻ പറ്റും. അതേപോലെ തന്നെ റീസെറ്റ്, റീസ്റ്റാർട്ട്, പവർ ഓഫ്, റെഗുലേറ്ററി, എബോട്ട്, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു നല്ലൊരു കിടിലം വാച്ചായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാട്ടർ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണതല്ല, ഇത് നമുക്ക് കഴിവ് എടുക്കാൻ പറ്റും. സോ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ബാക്കി ഇതിൻ്റെ ചാർജർ നമുക്കൊരു അവൈലബിൾ ആണ്. സോ ഇതിൽ ചാർജർ ഒരു പ്രത്യേക ഒരു അഡാപ്റ്റർ കൊടുത്തതാണ്. സോ അതിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ചാർജർ അഡാപ്റ്റർ കൊടുത്തിട്ട് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു രണ്ട് ചാർജർ പോർട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൻ്റെ ചാർജ് നമുക്ക് ഏകദേശം നമ്മളിപ്പം ഫോണിൽ കണക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഏകദേശം 20-25 ദിവസം നമുക്ക് ചാർജ് ഇരിക്കും. ഫോണിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 15-20 ദിവസം നമുക്ക് കിട്ടും. സോ നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ ഉപയോഗിച്ചത് വെച്ച് എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നുന്നത്. ബട്ട് ആ നടക്കുമ്പോൾ അതിൻ്റെ എഴുതി കാണിക്കണ മാത്രമേ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇത് നല്ലൊരു കിടിലം ബാൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ ബാൻഡ് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഊരിയെടുത്ത് നമുക്ക് അത് കഴിവാനൊക്കെ പറ്റും. സോ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് 5 അവൈലബിളാണ്. സോ 5 നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണമെങ്കിൽ 4 നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ചെയ്യുന്നത് വെച്ചാൽ ടെക് പ്ലസ് കണ്ടൻറ്റാണ്. ടെക് മാത്രമല്ല, ടെക്കും അതേപോലെ തന്നെ ബാക്കി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കുള്ള ഓർഡറും കൂടെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.